രാഷ്ട്രീയവും സിനിമയും ജനങ്ങൾക്ക് എപ്പോഴും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഇതിൽ തന്നെ സെലിബ്രിറ്റീസിന്റെ ഒരു രാഷ്ട്രീയ ചായ്വ് അറിയാനായിട്ട് ജനങ്ങൾക്ക് എപ്പോഴും ഒരു കൗതുകമുണ്ടായിരിക്കും. രാഷ്ട്രീയ ചായ്വുകൾ തുറന്നു പറഞ്ഞ അല്ലെങ്കിൽ പ്രകടിപ്പിച്ച ചില താരങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഈ അടുത്തിടെ സിജു വിൽസൺ തന്റെ പിതാവ് ഒരു CITU ചമുട്ട് തൊഴിലാളിയാണ് എന്ന് പറഞ്ഞ വീഡിയോ വലിയ വൈറലായിരുന്നു. അദ്ദേഹം ഏതാനും നാളുകൾക്ക് മുൻപ് പറഞ്ഞൊരു വീഡിയോ ആണിത്. 19th century എന്ന സിനിമ റിലീസ് ചെയ്തതിനോടനുബന്ധിച്ച് ഈ വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു. തന്റെ അച്ഛൻ ഒരു CITU ചുമട്ട് തൊഴിലാളി ആയിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ഫലമായിട്ടാണ് താനെന്ന ആരോഗ്യത്തോടെ നടക്കുന്നതെന്നുമായിരുന്നു അഭിമാനത്തോടെ സിജു വിൽസൺ പറഞ്ഞിരുന്നത്. തന്റെ ഒരു രാഷ്ട്രീയ നിലപാട് വ്യക്തമായി സിജു വിൽസൺ അങ്ങനെ പറഞ്ഞില്ല എങ്കിലും ഇദ്ദേഹത്തിന്റെ ഈ അച്ഛനെ പറ്റിയുള്ള ഒരു പരാമർശം വലിയ രീതിയിൽ വൈറലായിരുന്നു. അതുപോലെ സമീപകാലത്ത് നടി നിഖില വിമലും ബീഫിനെതിരെ നടത്തിയ ഒരു പരാമർശത്തിലൂടെ വലിയ ശ്രദ്ധ നേടിയിരുന്നു. ബീഫ് നിരോധനം അങ്ങ് നോർത്ത് ഇന്ത്യയിലാണുള്ളത്, കേരളത്തിൽ അങ്ങനെയൊന്നുമില്ല, ഞാൻ ബീഫ് കഴിക്കും എന്ന് നിഖില പറഞ്ഞത് വലിയ കയ്യടി നേടിയ ഒരു പരാമർശമായിരുന്നു. നിഖില വിമലും താൻ ഒരു കണ്ണൂരുകാരിയാണെന്നും കമ്മ്യൂണിസ്റ്റുകാരിയാണെന്നും തുറന്നു പറഞ്ഞിട്ടുണ്ട്. രമേശ് പിഷാരടി, ധർമ്മജൻ ബോൽക്കാട്ടി, സിദ്ദിഖ്, മാമുക്കോയ, സലിംകുമാർ എന്നീ താരങ്ങളൊക്കെ തങ്ങളുടെ കോൺഗ്രസ് ചായ്വ് പ്രകടമായി തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളവരാണ്. ഇതിൽ തന്നെ ധർമ്മജൻ ബോൽക്കാട്ടി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരിയിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുക പോലും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു പ്രചരണത്തിനായിട്ട് രമേശ് പിഷാരടിയും പല മണ്ഡലങ്ങളിലും ചെന്നിരുന്നു. ധർമ്മജന് വേണ്ടി മാത്രമല്ല പല സ്ഥാനാർത്ഥികൾക്കും വേണ്ടിയും രമേശ് പിഷാരടി പല വേദികളിലും കയറി പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ താരങ്ങൾക്കിടയിൽ നിലപാടെന്ന് പറയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു മുഖമാണ് ടോവിനോ തോമസിന്റേത്. പല വേദികളിലും തന്റെ നിലപാടുകൾ ആർജവത്തോടെ തുറന്നു പറയാൻ തയ്യാറായിട്ടുള്ള ഒരു താരമാണ് ടോവിനോ. പല തവണയും തന്റെ ചായ്വ് വ്യക്തമായും ഇടതുപക്ഷത്തോടാണെന്ന് ടോവിനോ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപിയും ഭീമൻ രഘുവും കൃഷ്ണകുമാറും വ്യക്തമായി തന്നെ BJP ചായ്വ് തുറന്നു പറഞ്ഞിട്ടുള്ളവരാണ്. ഇതിൽ തന്നെ ഭീമൻ രഘുവും സുരേഷ് ഗോപിയും പല സ്ഥലങ്ങളിലും BJP വേണ്ടി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുമുണ്ട്. സുരേഷ് ഗോപി തൃശൂരിലും ഭീമൻ രഘു ഗണേഷ് കുമാറിനെതിരെ പത്തനാപുരത്തുമാണ് മത്സരിച്ചിട്ടുള്ളത്. അടുത്ത കാലത്ത് ഒരു ഇന്റർവ്യൂവിൽ ഭീമൻ രഘുവിനോട് BJP ബന്ധത്തെ പറ്റി ചോദിച്ചപ്പോൾ ഇനി തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കില്ല എന്നായിരുന്നു അദ്ദേഹം മറുപടി പറഞ്ഞത്. നരേന്ദ്രമോദി മാത്രമാണ് BJP തനിക്ക് താല്പര്യമുള്ള ഒരു നേതാവെന്നും അദ്ദേഹമാണ് യഥാർത്ഥ നേതാവെന്നും ബാക്കിയുള്ളവരെ ഒന്നും തനിക്ക് ഇഷ്ടമില്ല എന്നുമായിരുന്നു ഭീമൻ രഘു ഈ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത്. തോറ്റുപോകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പത്തനാപുരത്ത് താൻ മത്സരിച്ചിരുന്നത് എന്നും ഭീമൻ രഘു ഈ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞിരുന്നു. നടൻ വിനായകനും വ്യക്തമായ ഇടതുപക്ഷ ചായ്വുള്ള ഒരു നടനാണ്. CPM ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ അവരുടെ റോഡ് ഷോയിൽ വണ്ടിയുടെ മുകളിൽ കയറി നിന്ന് വിനായകൻ പോയതും ഇദ്ദേഹത്തിനൊപ്പം ജോജി ജോർജ് വന്ന് മണിയടിച്ചതുമായ വാർത്തകളും വീഡിയോകളും ഒക്കെ അല്പകാലം മുൻപ് വലിയ വൈറലാവുകയും വലിയ വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തിട്ടുള്ളതാണ്. മമ്മൂട്ടിയുടെ ഇടതുപക്ഷ ചായ്വിനെ പറ്റി എടുത്തു പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം കൈരളി TV ചെയർമാൻ കൂടിയാണ്. ഇദ്ദേഹം ഇടതുപക്ഷ സമീപനമാണ് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. പല കാലത്തും തങ്ങളുടെ രാഷ്ട്രീയ ചായ്വുകൾ തുറന്നു പറയുമ്പോൾ താരങ്ങൾക്കെതിരെ സൈബർ അറ്റാക്കും വലിയ വിമർശനവും വരുന്ന ഒരു പ്രവണത പല സമയത്തും നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ പലരും തങ്ങളുടെ രാഷ്ട്രീയ ചായ്വുകൾ തുറന്നു പറയാൻ മടിക്കുന്നുമുണ്ട്. എങ്ങനെയിരുന്നാലും ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ താല്പര്യം എന്ന് പറയുന്നത് അവരുടെ വ്യക്തിപരമായ ഇഷ്ടം തന്നെയാണ്. Thank you.